ഗൈസ് വെൽക്കം ടു അവർ ന്യൂ ചാനൽ മൈ ഫുഡീസ് കോർണർ. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യുന്ന വേറൊരു വെറൈറ്റി ഡിഷാണ്, വേറൊന്നുമല്ല കാന്താരി വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്, കാന്താരി ബക്കറ്റ് ചിക്കൻ. ഇനി നേരെ നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കാം. നമ്മുടെ കാന്താരി ബക്കറ്റ് ചിക്കൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ശരിക്കും നമ്മൾ കഴുകുക. ഇതാണ് നമ്മളിവിടെ നമുക്ക് വീഡിയോ കാണാൻ നമ്മളെല്ലാം ശരിക്കും കഴുകുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കന് മസാല പിടിക്കാൻ വേണ്ടി എല്ലായിടത്തും നമുക്ക് വരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അരപ്പിന് ഉപയോഗിക്കുന്ന മസാല. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരി ചതച്ചത്. നമ്മൾ ഈ അരപ്പ് ചിക്കനിൽ തേച്ച ശേഷം ഇനി ഇത് ഒരു 1.5 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കണം. മസാല എല്ലാം നമ്മൾ ശരിക്കും തേച്ച് കൊടുക്കണം. ചിക്കൻ്റെ ഉള്ളിലും ആ വരയുടെ ഉള്ളിലോടൊക്കെ നമ്മൾ ശരിക്കും മസാല തേച്ച് കൊടുക്കണം. ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ചിക്കൻ എന്ന കാന്താരി ബക്കറ്റ് ചിക്കൻ നമ്മൾ ഇനി ചൂടാൻ വേണ്ടി എടുക്കുന്നത്. അടുത്തതായി നമ്മൾ കാന്താരി ബക്കറ്റ് ചിക്കൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാം ബക്കറ്റ് ചിക്കനെ പോലെ തന്നെ നമ്മളിവിടെ ഒരു ഉറപ്പുള്ള കമ്പും പിന്നെ ചിക്കൻ നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടി വാഴയില വെച്ച് നില മറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി എല്ലാം ബക്കറ്റ് ചിക്കന് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ കാന്താരി ബക്കറ്റ് ചിക്കനിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഇതാണ്ട് കമ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബക്കറ്റ് എടുത്ത് അതിനെ മറയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുക ഉള്ളിൽ കയറാൻ പാടില്ല. നമ്മുടെ ഈ കാന്താരി ബക്കറ്റ് ചിക്കൻ സ്റ്റീം വെച്ചാണ് വേവേണ്ടത്. ഇനിയാണ് നമ്മുടെ കാന്താരി ബക്കറ്റ് ചിക്കനിലെ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ്. നമ്മൾ കുറച്ച് ഓല മടലെടുത്ത് ഈ ബക്കറ്റിനെ ശരിക്കും കവർ ചെയ്യണം. അതിനുശേഷം വേണം കത്തിക്കാൻ. നമ്മുടെ ഈ പ്രോസസ്സിൽ ടൈമിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ശരിക്കും വേവുകയില്ല, അഥവാ ടൈമിംഗ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ടൈമിംഗ് എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ കാന്താരി ബക്കറ്റ് ചിക്കൻ റെഡി വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ല ലെയർ മാറ്റിയൊക്കെ വന്നിട്ടുള്ളത്. ഇത് വെറും 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം അറിയാം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല, നമ്മുടെ ബക്കറ്റ് ചിക്കൻ കാന്താരി വെച്ചുള്ള ബക്കറ്റ് ചിക്കൻ ആയിരുന്നു. അത് അടിപൊളിയാണ്, വേറെ ടേസ്റ്റി വൈബാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഡയബ് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു രക്ഷയില്ല, 100 തവണ ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു വൈബ് സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ബക്കറ്റ് ചിക്കൻ, കാന്താരി ബക്കറ്റ് ചിക്കൻ. കാന്താരി വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്തതായ വീഡിയോകളൊക്കെ പുതിയത് വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളിടുന്ന വീഡിയോ തുടർച്ചയായി കിട്ടുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.